Lord, I am going to make a adipoli, chakakuru milk curry, and dakamandana. Namakani Vidaliki Poelo. And say chakakuru milk curry and dakamandi, Namakadia to chakakuru and another chakakuru, toli polichi, adina chikuana, Pinori savola, Sarada Tadinana, Pinori cherry, the Angada Pagadi editor, Nokotia Nizana. In any corpus, I am going to cut the corpus masala, at the end. അടുപ്പിൽ വെക്കുമ്പോൾ നിങ്ങളെ നിങ്ങൾക്ക് പറഞ്ഞു തരാം ആദ്യമായിട്ട് നമുക്ക് ഒരു ചക്കക്കുരു തൊലി പൊളിച്ച് അരിഞ്ഞു വെച്ചേക്കുവാണ് പിന്നെ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് പിന്നെ തേങ്ങ ഒരു ചെറിയ തേങ്ങ ചെറിയ തേങ്ങയുടെ പകുതി എടുത്തിട്ട് ഒന്ന് കൊത്തി അരിഞ്ഞു വെച്ചതാണ് പിന്നെ ഇനി കുറച്ച് സാധനങ്ങളുണ്ട് നമുക്ക് കുറച്ച് മസാലകളൊക്കെ വേണം അത് ഞാൻ അടുപ്പിലോട്ട് വെക്കുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം फ्रेंड्स ഞാൻ 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് സവാള ഇട്ട് കൊടുക്കാറുണ്ട് അതിനുശേഷം നമുക്ക് കൊത്തിയരിഞ്ഞ തേങ്ങ ചേർത്ത് കൊടുക്കാം പിന്നെ ചക്കക്കുരു ചേർത്ത് കൊടുക്കാം മുളക് പൊടി ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ മീറ്റ് മസാല ഉണ്ടെങ്കിൽ മാത്രം 1 ടീസ്പൂൺ ചേർക്കുക മീറ്റ് മസാല ഇല്ലെങ്കിൽ 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ മീറ്റ് മസാല ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോൾ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം ശേഷം ഒന്നുകൂടെ ഇളക്കിയതിന് ശേഷം നമ്മൾ അടച്ചു കൊടുക്കാം ഇത് നിങ്ങളിപ്പം ഞാനിപ്പോൾ കുക്കറിലാണ് ചെയ്യുന്നത് നിങ്ങൾ ചീനച്ചട്ടിയിലൊക്കെ ചെയ്യുവാണെങ്കിൽ ഇച്ചിരി കൂടുതൽ നേരം എടുക്കും വേകാൻ നമ്മൾ കുക്കറിലിട്ട് ഇത് വേവിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് എണ്ണയും കുറച്ച് ഒരു പാത്രത്തിലേക്ക് എണ്ണയും കുറച്ച് മസാലപ്പൊടികളും ഇട്ട് നമുക്കിത് താളിച്ചെടുക്കാം അപ്പം നിങ്ങൾ ഹെൽത്തി വൈസ് ആണെങ്കിൽ ഇങ്ങനെ തന്നെ കഴിച്ചാൽ മതി പാത്രം ചൂടായതിനു ശേഷം നമ്മൾ ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തായിരുന്നു അപ്പോൾ കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ വറ്റൽമുളക് ഇട്ടായിരുന്നു ഇനി നമുക്കിനി കുറച്ച് കരിയാപ്പില ചേർത്ത് കൊടുക്കാം ഞാൻ 3 വിസിലാണ് ചക്കക്കുരു വേകാൻ വേണ്ടി കൊടുത്തത് നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം 1 ടീസ്പൂണാണ് ചേർത്തത് നമുക്ക് നേരത്തെ വേവിച്ചെടുത്ത ചക്കക്കുരു ഇതിലേക്ക് ഇട്ടതിന് ശേഷം നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ ചക്കക്കുരു മെഴുക്കുവരട്ടി ഇവിടെ റെഡിയായിട്ടുണ്ട് तो वीडियो इष्टप्पेट्टाल लाइक ചെയ്യുക ഇഷ്ടപ്പെടാത്തവർ ഡിസ്ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽ ഐക്കൺ ഞെക്കിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ന്യൂ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് താങ്ക്യൂ